അത്യാഡംബരം നിറഞ്ഞ ഏറ്റവും ചെലവേറിയ വിവാഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഉത്തരം മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനിയുടെ വിവാഹം എന്നതായിരിക്കും. ഏകദേശം 400 കോടി രൂപയാണ് ഇഷയുടെയും ആനന്ദ് പിരാമലിന്റെയും വിവാഹത്തിനായി ചെലവായത്. എന്നാൽ ലോകത്തെ ഏറ്റവും ചെലവേറിയ വിവാഹം ഇതല്ല. ഇഷയുടെ വിവാഹം നടക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ ഇരട്ടിയിലധികം തുക ചെലവാക്കി ഒരു ആഡംബര വിവാഹം നടന്നിട്ടുണ്ട്. അത് ഏതാണെന്നല്ലേ? ഡയാന രാജകുമാരിയുടെയും ചാൾസ് രാജാവിന്റെയും വിവാഹം. $110 മില്യൺ, അതായത് ഏകദേശം 914 കോടി രൂപയാണ് ഈ രാജകീയ വിവാഹത്തിനായി രാജകുടുംബം ചെലവഴിച്ചത്. 1981 ജൂലൈ 29-ന് ബ്രിട്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ നടന്ന ഈ വിവാഹം 28.4 ദശലക്ഷം ആളുകളാണ് കണ്ടത്. വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൈനിക വേഷത്തിലാണ് ചാൾസ് വിവാഹവേദിയിൽ എത്തിയത്. തവിട്ട് നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ പിതാവിനൊപ്പമാണ് ഡയാന എത്തിയത്. 250 സംഗീതജ്ഞരുടെ തത്സമയ പരിപാടിയാണ് വിവാഹാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഉണ്ടായിരുന്നത്. 1400 ക്ഷണിക്കപ്പെട്ട അതിഥികളും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനു പുറമെ പുതിയ രാജകുമാരിയെ കാണാനും വരവേൽക്കാനും ബ്രിട്ടന്റെ തെരുവുകളിൽ 6 ലക്ഷത്തോളം ആളുകൾ അണിനിരക്കുകയും ചെയ്തു. അന്ന് ഡയാന രാജകുമാരി ധരിച്ച വസ്ത്രം 42 വർഷങ്ങൾക്കിപ്പുറവും ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിവാഹ വസ്ത്രമായി തുടരുകയാണ്. 10,000 മുത്തുകൾ തുന്നിച്ചേർത്ത് അലങ്കരിച്ച ഐവറി നിറത്തിലുള്ള സിൽക്ക് ഗൗണായിരുന്നു ഡയാനയുടെ ഔട്ട്ഫിറ്റ്. 7.6 മീറ്റർ നീളമുള്ള ട്രെയിനും, അതായത് ഗൗണിന്റെ പിൻഭാഗത്തെ നീളമുള്ള ഭാഗം, 140 മീറ്റർ നീളമുള്ള ശിരോവസ്ത്രവുമായിരുന്നു പട്ടുകൊണ്ട് നിർമ്മിച്ച ഈ ഗൗണിന്റെ പ്രത്യേകത. ഫാഷൻ ഡിസൈനർമാരായ ദമ്പതികൾ ഡേവിഡും എലിസബത്ത് ഇമ്മാനുവലുമാണ് ഈ ഗൗൺ ഡിസൈൻ ചെയ്തത്. എന്നാൽ വിലയുടെ കാര്യത്തിൽ ഈ ഗൗണിന് ഇഷയുടെ ഗോൾഡൻ ലഹങ്കയെ പിന്നിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഏകദേശം 4 കോടി രൂപയാണ് ഡയാനയുടെ ഗൗണിന്റെ വില വരിക. എന്നാൽ ഇഷ അണിഞ്ഞ ലഹങ്കയുടെ വില 90 കോടി രൂപയാണ്. വിവാഹത്തിന് ലഭിച്ച സമ്മാനങ്ങളുടെ കാര്യത്തിലും രാജകീയ വിവാഹം തന്നെയാണ് ഒന്നാമത്. നിശ്ചയത്തിനും വിവാഹത്തിനുമായി 3000-ലധികം സമ്മാനങ്ങളാണ് ഇരുവർക്കും ലഭിച്ചത്. വിലയേറിയ വജ്രാഭരണങ്ങളും അമൂല്യവും അപൂർവവുമായ വാച്ചുകളും കോടികൾ വിലമതിക്കുന്ന പാത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്.